కోలొత్తె తమ్రట్టికి మనం పోలే మంగళ్యం మనం పోలే మంగళ్యం ലാ 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 കേരളത്തിങ്ങനെ ഇരിക്കും അത് നിലാവ് സിന്ദൂരത്തിന് കളഞ്ഞു പോലെ മംഗല്യം മനം പോലെ മംഗല്യം അറിയോ നിങ്ങക്ക്? ഇല്ല, എന്താ? നിങ്ങളെക്കാളും കുഞ്ഞായിരുന്നപ്പോ നമ്മള് കണ്ടിണ്ട്, ജനിച്ചു വീണത് ഇങ്ങനെ എടുത്ത് നടന്ന് കളിപ്പിച്ചിട്ടുണ്ട്. ആ ആളുടെ കല്യാണാണെന്ന്. നമ്മൾ കുട്ടാപ്പു എന്നാണ് വിളിക്കുക, പക്ഷേ ആളുടെ ശരിക്കുള്ള പേര് ഗൗതം ദത്ത് എന്നാണ്. പക്ഷെ നമ്മൾ കുട്ടാപ്പു 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 എന്ന് വിളിച്ചിട്ട് അതായി ശരിക്കുള്ള നമ്മുടെ ഉള്ളിലെ പേര്. പിന്നെ കല്യാണമായി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ അവനിപ്പോഴും ഒരു കുഞ്ഞായിട്ട് തന്നെ, ഒരു അനിയനായിട്ട് തന്നെ കാണാനാണ് നമുക്ക് തോന്നുന്നത്. പയ്യൻ എന്നെക്കാളും എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ അറിവും മനസ്സിലാക്കുന്ന ആളാണ്. കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് കൂട്ടാപ്പുണ്ട്. അതുകൊണ്ട് അയാളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ഞങ്ങള് മുന്നോട്ട് പോയി. വീട്ടുകാർക്ക് ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആണോ? ലവ് മാരേജ് അല്ല. ഇവരെ പ്രീ വെഡിങ് ഷൂട്ട് കഴിഞ്ഞിട്ട് ശ്യാമരയുടെ അമ്മ പോലും ചോദിച്ചു, ശരിക്കും നിങ്ങൾക്ക് ഇതിലുമ്പോ അറിയാമായിരുന്നു സാഹചര്യ തെളിവ് ഞങ്ങൾക്ക് എതിരാണെങ്കിലും സത്യം ശുദ്ധമായി പറയണെങ്കിൽ അങ്ങനല്ല. എങ്ങനല്ല? പെൺകുട്ടികളില്ല ഞങ്ങളുടെ തലമുറയില്, എന്തോ ഞങ്ങളുടെ ആ കാവലിയില്. അപ്പൊ ഒരു പെൺകുട്ടി നമ്മൾക്ക് വരുമ്പോ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ചെല്ലുന്ന വീട്ടില് നന്നായിട്ട് നിൽക്കുക, അവരെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുക, അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാവും. അത്രയേ ഉള്ളൂ, അവരുടെ സന്തോഷം എനിക്കും അനുഗ്രഹമാവും. ഭർത്താവ് മക്കളെ സുഖമെന്നൊക്കെ പറയുമ്പോൾ പിള്ളേരത്തിൽ അമ്മേന്റെ സ്വന്തം കുട്ടാപ്പുമാണ്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് മകൻ എന്നാണ് അമ്മ പറയാറ്. മകനും അങ്ങനെയാണ് പറയാറ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. മകനെ പോലെയല്ല, കൂട്ടുകാരെ പോലെയാണ്. ഇതുവരെയും കഴിഞ്ഞത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതുപോലെ ആവണം എന്നുള്ള മോഹമുണ്ട്. ഞങ്ങളിവിടെ ഗൗതമിന്റെ പ്രൊഫൈല് കണ്ട് ഗൗതമിനെ പറ്റി സംസാരിച്ച് വിളിച്ചാലോ എന്ന സംശയം പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഗൗതമിന്റെ അച്ഛൻ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. ശ്യാമനി അക്സെപ്റ്റ് ചെയ്തതാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തതിന്റെ ഉള്ളൊരു വലിയ കാരണം എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോ ഇങ്ങനെയുള്ള കുട്ടിയെ കല്യാണം കഴിക്കണം, അങ്ങനത്തെ കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് എല്ലാ ആൺപിള്ളേർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൺപിള്ളേരെ കല്യാണം കഴിക്കണം എന്ന് അതുപോലെ പെൺപിള്ളേർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ എവിടെയോ ഒരു ഫ്രീക്വൻസി മാച്ച്, അതിപ്പം നമ്മൾ അറിഞ്ഞോണ്ടല്ല, അറിയാതെ സംഭവിച്ച ഒരുപാട് കോയിൻസിഡൻസ് ഉണ്ട്. ഷീ സിംഗ്സ് ലൈക്ക് എൻ ഏഞ്ചൽ എന്നുള്ള ഫോട്ടോ വീഡിയോ ഞാൻ കാണണ്ടായിട്ടുണ്ട്. അപ്പൊ വെഡിങ് മോജിറ്റോനും ഇതിലൊരു പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുകൊണ്ട് ചേട്ടൻ ഇത്തിരി ഡിസ്റ്റൻസ് വിട്ടേക്കുന്ന നല്ലത്. എനിക്ക് വളരെ കാത്തിരുന്ന് കിട്ടിയ ഒരു നിധി തന്നെയാണ് വാവ. എനിക്ക് വാവ എന്നുള്ള പേരേ എനിക്ക് വരുള്ളൂ. ശ്യാമിനി എന്നുള്ള പേര് വളരെ കുറച്ചേ എൻ്റെ നാവിൽ വരുള്ളൂ. ഞാനിപ്പോൾ വാവ എന്ന് തന്നെ ഉപയോഗിക്കുകയാണ്. 6 വർഷത്തോളം തനിച്ചുള്ള കളിയും എന്താണ് അതിലൊരു മടുപ്പ് തോന്നിയ ശേഷം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ കൂടെ കളിക്കാനും പിരിയാതിരിക്കാനും ഒരു പെൺകുട്ടികളുണ്ടാകുമ്പോഴേ നമുക്കറിയാം ഇവർ നമ്മളുടെ അടുത്തുനിന്ന് മാറി താമസിക്കേണ്ടവരാണെന്ന് അറിയാവുന്നത് കൊണ്ട് ആ രീതിയിലും മനുവിനെ പാകപ്പെടുത്തിയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത്ര ഒരു ഫീലിങ്ങിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റും. ട്രഡീഷണൽ നമ്പൂതിരി വിവാഹ ചടങ്ങാണ്. ഇതിൽ ഈ വരൻ വധുവിനെ താലി അട്ടിക്കുക അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. അച്ഛനാണ് പെൺകുട്ടിക്ക് താലി അണിയിച്ചു കൊടുക്കുന്നത്, എന്നിട്ട് വരൻ്റെ കൈപിടിച്ചു കൊടുക്കുകയാണ്. പാണിഗ്രഹണം എന്നാണ് ശരിക്കും പറയുക. എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് താലി അണിയിക്കുകയും അതുപോലെ ഈ ചടങ്ങുകളിലെ എല്ലാ ക്രിയകളൊക്കെ ചെയ്യുകയും എല്ലാം ചെയ്തത്. ശിവശങ്കരായ ഉമാപദേ ശിവശങ്കര ചിദംബര പരമേശ്വര കരുണാനിധേ ഹര ശങ്കര. ശരിക്കും ഭയങ്കരമായിട്ട് ഹോമം ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പുക അടിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത് സങ്കടം കൊണ്ടാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ ഈ അവസരത്തില്. അത് ഞാനോ? അത് ഉള്ളിൽ തട്ടിട്ടോ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട്.
നടന്നു നടന്നു.